വരാം. ശ്രീ അനിൽ ബോസ്, ഇതിപ്പോൾ കുറച്ചു നാളായി ഇങ്ങനെ ഈ ഭാരതം എന്ന പേരാക്കി രാജ്യത്തെ മാറ്റുമോ, അതിൽ ഇന്ത്യ എന്ന പേര് ഒഴിവാക്കുമോ, ഇന്ന് ഇത്തരമുള്ള ചർച്ചകൾ കഴിഞ്ഞ തവണ പാർലമെന്റ് സമ്മേളനം കൂടുന്നതിന് മുൻപ് വലിയ ചർച്ചകൾ വന്നതാണ്. ആ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ ചിലപ്പോൾ ഒരു ഭേദഗതി വന്നേക്കാം എന്നൊക്കെ. പക്ഷെ ഇപ്പോൾ മറ്റൊരു കാര്യമാണല്ലോ സംഭവിക്കുന്നത്, ഭരണഘടനയിൽ ഇതേപ്പറ്റിയുള്ള ഒരു ഭേദഗതിയും വരുത്താതെ തന്നെ ഭാരതം എന്നുള്ള പേര്, ഭാരത് എന്നുള്ള പേര് ഉപയോഗിച്ചു വരികയാണ്. അത് പ്രതിപക്ഷത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നതാണല്ലോ. ഈ പാഠ്യ പുസ്തക പരിഷ്കരണ കമ്മിറ്റിയുടെ ഈ ശുപാർശ മാത്രമല്ല, ഏത് ചടങ്ങുകളും കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗികമായ ചടങ്ങുകളിലൊക്കെ മുൻപ് ഇന്ത്യ എന്ന് ഉപയോഗിച്ച സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഭാരത് എന്നാണ് ഉപയോഗിക്കുന്നത്, നെയിം പ്ലേറ്റുകളിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ തന്ത്രപരമായ ഒരു നീക്കം തന്നെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നു എന്ന് പറയുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഭാരത് ഉപയോഗിക്കുന്നു. ഭാരത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചാൽ ഭാരത് ഉപയോഗിക്കാം, അങ്ങനെയുമുണ്ട്. അപ്പോൾ അത് ഈ പ്രതിപക്ഷം എന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചാലും കുഴപ്പത്തിൽ ചാടിക്കുന്ന ഒന്ന് തന്നെയാണല്ലോ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. നിങ്ങൾക്കും അത് അധികം സമ്മർദ്ദം ചെലുത്തുവാൻ പറ്റാത്ത രീതിയിൽ. മഞ്ജുഷേ, ഇന്ത്യ എന്ന് ഉപയോഗിച്ചാലും ഭാരതം എന്ന് ഉപയോഗിച്ചാലും ഇതൊന്നും ഈ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഭരണഘടനാപരമായി ഇന്ത്യയെന്നും ഭാരതമെന്നും ഉപയോഗിക്കുന്നത് തെറ്റുമില്ല. പക്ഷെ നമ്മൾ ഉപയോഗിച്ചു വന്നിരുന്നത് ഏറിയ പങ്കും രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ഇന്ത്യ എന്റെ രാജ്യമാണ് എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ കുഞ്ഞുന്നാൾ മുതൽ പ്രതിജ്ഞയെടുത്തു പോന്നിരുന്നത്. അപ്പൊ അത് കേവലമൊരു പേരിന്റെ ഭാരതമെന്നാക്കി അല്ലെ ഇന്ത്യ എന്നാക്കി, ഇതൊന്നും സാധാരണ നമ്മുടെ ജനജീവിതത്തെ ബാധിക്കുന്ന വിഷയമൊന്നും അല്ല എന്ന്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യും, ഭരണഘടനാപരമായി നിലനിൽക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും, അതിനതിന്റേതായ നടപടിക്രമങ്ങളിലൂടെ ചർച്ച ചെയ്യും. ഇനിയിപ്പോ ഈ പറയുന്ന പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വരുന്ന കൂട്ടത്തിൽ ഇന്ത്യ ഉപയോഗിക്കുന്നില്ല, ഭാരതം മതി, അത് പാർലമെന്റിൽ ഡിബേറ്റ് നടക്കണ്ടേ? ഇന്ത്യക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ, ഭരണഘടനയില്ലേ? ആ ഭരണഘടനാ വേദിയിൽ ഇത് ചർച്ച ചെയ്യണ്ടേ? ചർച്ച ചെയ്തിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളിൽ ഭേദഗതിക്ക് തീരുമാനിച്ചിട്ടില്ല, പിന്നെ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? ഭേദഗതിക്ക് തീരുമാനിക്കാതെ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഉപയോഗിച്ചു വരുന്നൊരു കാര്യം, അത് പാഠ്യപുസ്തകങ്ങളിൽ ഇപ്പൊ തന്നെ അവരതിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചോ, 47 ശേഷമുള്ള 75 വർഷക്കാലത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക, മറ്റത് മറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നാട്ടുരാജ്യങ്ങളായി ഛിന്ന ഭിന്നമായി കിടന്നിരുന്ന ഈ ഒരു രാജ്യത്തെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന വലിയ ബഹുസ്വരതകളുള്ള ഒരു രാഷ്ട്രത്തെ സൃഷ്ടിച്ച ആ ചരിത്രമുണ്ട്. ഇവർ പറയുന്ന പുതിയ വിജയകഥകളുടെ കാര്യമല്ല, യഥാർത്ഥ ഈ രാജ്യത്തിന്റെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട വിജയകഥ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ DNA. ആ DNA മായ്ക്കാനും മറയ്ക്കാനുമാണ് ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ശ്രമിക്കുന്നത്. കാരണം ഇന്ത്യയെ സൃഷ്ടിച്ചതിൽ അവർക്ക് പങ്കില്ല. ഭാരതമെന്ന് പേരിട്ട് അവർ പറയുന്ന പോലെ പറഞ്ഞ ഈ ഭാരതത്തെ സൃഷ്ടിച്ചതിൽ അവർക്ക് പങ്കില്ല. കന്യാകുമാരി മുതൽ കാശ്മീരും വരെ പള്ളികളും മസ്ജിദുകളും ബുദ്ധവികാരങ്ങളും നിറഞ്ഞ ഈ രാജ്യത്തെ സൃഷ്ടിച്ചതിൽ ഒരു ഘടക തലത്തിൽ പോലും, ഒരു ഘടനയിൽ പോലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ബന്ധമില്ലാത്ത ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നടത്തിയ ധീരോജ്വലമായ പോരാട്ടത്തെ ഒറ്റുകൊടുത്ത് പാരമ്പര്യമുള്ള ആളുകൾ ആ ചരിത്രത്തെ മായ്ക്കാൻ ശ്രമിക്കും. അത് ഭരണഘടനാപരമായി അത് വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പാർലമെന്റ് അകത്ത് മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും അവിടെ ചർച്ച ചെയ്യാൻ ഇവർ ഭയക്കുന്നത്. അത് നിയമപോരാട്ടം ഉണ്ടാകുമെന്ന് അവർക്കറിയാം. സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ ഇത് ഇവർക്ക് നിലനിർത്താൻ കഴിയില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഒളിവാതിലൂടെ കടത്താൻ ശ്രമിക്കുകയാണിപ്പോ, അല്ലെങ്കിൽ പിൻവാതിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുകയാണിപ്പോ. അതാണിപ്പോ നടക്കുന്നത്. ഇപ്പൊ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട് NCERT ആണ് പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കുന്നത്. അതിലിപ്പോ കേരളത്തിലെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ വിവിധ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾക്കോ ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ സെൻട്രലിന്റെ പൂർണ്ണമായ അധികാരത്തിലാണ് ഈ NCERT ഇരിക്കുന്നത്. അപ്പൊ അതിൽ വന്നിട്ടുള്ള ആളുകൾ രാജ്യത്തിന്റെ ചരിത്രപരമായ എത്രയോ കാര്യങ്ങൾ മാറ്റി ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത ആളുകളെ സ്വാതന്ത്ര്യസമര സേനാനികളുടെ ചിത്രത്തിനൊപ്പം വെച്ചില്ലേ? ഇന്ത്യൻ പാർലമെന്റ് അകത്തളങ്ങളിൽ കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചില്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞ 9 നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ നാട് മഹത്തരമെന്ന് പഠിച്ച എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളെയും എല്ലാ പോരാട്ടങ്ങളെയും പുതിയതെന്തെങ്കിലും, ഇപ്പൊ ഞാനൊരു വാദത്തിന് വേണ്ടിയല്ല, ഇപ്പൊ ഈ ഗവൺമെന്റിന് പുതിയതായി കൂട്ടിച്ചേർക്കാനുണ്ടോ, ഏതെങ്കിലും പാഠ്യഭാഗങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ? ആ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് നമ്മളാരും എതിർക്കില്ലല്ലോ.
പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? 47 മുമ്പുള്ള ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സൃഷ്ടിക്കുന്നതിൽ പങ്കാളിത്തം നൽകിയിട്ടുള്ള വീര ചരിത്രം ഈ നാട്ടിലെ പുതിയ തലമുറ പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ ആ ചരിത്രം പഠിച്ചാൽ കോൺഗ്രസിനെ കുറിച്ച് പഠിക്കും. ഭാരതം എന്ന് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പില്ലല്ലോ അല്ലേ? ഭാരതം എന്ന് പാഠപുസ്തകങ്ങളിൽ ഭാരതം എന്ന് എഴുതുന്നതിൽ നിങ്ങൾക്ക് എതിർപ്പില്ലല്ലോ എന്തായാലും? ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോറ ഞരമ്പുകളിൽ എന്ന് കേട്ടുപഠിച്ച നമ്മൾ എന്തിനാ ഭാരതത്തെ എതിർക്കുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന വ്യത്യസ്തമായ ഭാഷാ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമല്ലേ? ഇപ്പൊ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ ഡൽഹിയിലോട്ടോ രാജസ്ഥാനിലോട്ടോ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ കോൺഗ്രസ് പാർട്ടി ഇന്ത്യ പാർട്ടി എന്നാണോ ഞങ്ങൾ പറയുന്നത്? പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ സഖ്യം എന്ന് പേരിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് രാജ്യത്ത് ഞങ്ങൾ ഹിന്ദിയിൽ നമ്മുടെ ദേശഭാഷയാണല്ലോ എന്നാൽ ഉപയോഗിക്കുന്ന ഭാരതീയ രാഷ്ട്രീയ കോൺഗ്രസ് ആണ്. അല്ലെന്താ തെറ്റ്? ആരെങ്കിലും അതിനെ വിവാദമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അങ്ങനെ വിവാദമാക്കേണ്ട ഒരു കാര്യമാണോ ഭാരതവും ഇന്ത്യയും? ഈ പരിഷ്കരണത്തെ നിങ്ങൾ ഏത് രീതിയിലാണ്, എന്തിനാണ് എതിർക്കുന്നത്? ഇപ്പോൾ ഇത് NCERT ഒരു ഉപസമിതി, ഈ പാഠ്യ പദ്ധതി പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ഒരു സമിതി, അതിന്റെ അധ്യക്ഷൻ ഒരു മലയാളിയാണ് പ്രൊഫസർ CI ഐസക്. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു സമിതി കുറേയേറെ ശുപാർശകൾ കൊടുത്തു. അതിലൊന്നാണ് ഈ ഭാരതം എന്നുള്ള പേര് ഉപയോഗിക്കണം ചരിത്ര പുസ്തകങ്ങളിൽ എന്നുള്ളത്, സാമൂഹ്യ ശാസ്ത്ര പുസ്തകങ്ങളിൽ എന്നുള്ളത്. അതിനെ നിങ്ങൾ എതിർക്കുവാനുള്ള പ്രധാന കാരണം എന്താണ്? നിങ്ങൾക്ക് പോലും അത് ഇന്ന കാരണം കൊണ്ട് എതിർക്കുന്നു എന്ന് പറയുവാനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? അല്ല, അതല്ലേ ഞാൻ ഏറ്റവും പ്രസക്തമായ കാര്യം പറഞ്ഞിട്ട് മഞ്ജുഷിന് മനസ്സിലായില്ല എന്നുണ്ടോ? ഭാരതം എന്ന് പറയുന്നതോ ഇന്ത്യ എന്ന് ഉപയോഗിക്കുന്നതോ അല്ല കാതലായ പ്രശ്നം. അത് ഈ രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന്. ഇത് രാഷ്ട്രീയമാണ്, ഇത് നാലാംകിട രാഷ്ട്രീയം മാത്രമാണ് സാർ. ജനങ്ങളുടെ മുന്നിൽ അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാനും പ്രശ്നങ്ങൾ പഠിക്കാനും കഴിയാതെ വിവാദത്തിൽപ്പെട്ട് ഉഴലുന്ന ഒരു ഗവൺമെന്റ് പുതിയൊരു രാഷ്ട്രീയ വിവാദം രാജ്യത്തിന്റെ നാമത്തിന്റെ പേരിൽ. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിക്ക് ഇന്ത്യ സഖ്യം എന്ന് പേരിട്ട് അന്ന് തുടങ്ങിയതല്ലേ ഈ വെപ്രാളം? എന്തുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ്. 47 മുമ്പുള്ള ചരിത്രം പഠിക്കണ്ട, ഈ രാജ്യം ഉണ്ടായ ചരിത്രം പഠിക്കണ്ട, ഈ രാജ്യത്തിന് രൂപപ്പെട്ടതിന് ശേഷമുള്ള ചരിത്രം പഠിച്ചാൽ മതി എന്ന് പറയുന്നതിൽ എങ്ങനെയാണ് നമുക്ക് അത് അംഗീകരിക്കാൻ കഴിയുക? രണ്ട് കാര്യമാണല്ലോ ഇപ്പോൾ പോകണം. അല്ലല്ല, അതൊന്നും പഠിക്കണ്ട. ഇനിയുള്ള തലമുറയോട് ഭാരതം എന്നാണ് പേര് എന്ന് പറയുന്നതിന് തുല്യമാണല്ലോ പുതിയ പാഠഭാഗങ്ങളിൽ ഈ ഭാരതം എന്ന പേര് കടന്നു വരുന്നത്, ഇന്ത്യ എന്ന പേരില്ലാതെ ഭാരതം മാത്രം വരുന്നത്. അപ്പോൾ അതിനെ നിങ്ങൾ അത്ര താല്പര്യപൂർവ്വം കാണുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അത് ആരെയും ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് താങ്കൾ പറയുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നം ഈ സ്വാതന്ത്ര്യ സമര ചരിത്രം അത് ഒഴിവാക്കുന്ന ആ ഒരു ശുപാർശ, അതാണ് പ്രധാനമായും എതിർക്കപ്പെടേണ്ടത് അല്ലേ? അങ്ങനെയല്ല എന്ന്. നമ്മളിതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാ? എടാ, ഇന്ത്യ എന്നും ഭാരതമെന്നും പറഞ്ഞ് ശീലിച്ച് പഠിച്ചു വന്ന നമ്മൾ അതിന്റെ പേരിൽ ഒരു തർക്കത്തിന്റെ കാര്യമില്ലല്ലോ. ഇന്ത്യ അതായത് ഭാരതം എന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ചേർത്ത് അത് ഫോളോ ചെയ്യുന്നവരല്ലേ നമ്മൾ. അപ്പൊ അതിലെവിടെയെങ്കിലും നമുക്ക് ഇന്നലെ വരെ തർക്കം ഉണ്ടായിരുന്നോ? തർക്കമുണ്ടായത് എവിടെയാണ്? ആ തർക്കമുണ്ടായത് പ്രതിപക്ഷത്തെ മുന്നണിക്ക് ഇന്ത്യ എന്ന പേര് വന്നപ്പോഴാണ്. അപ്പൊ സ്വാഭാവികമായും രാജ്യത്തെ സർക്കാരിനെ രാഷ്ട്രീയപരമായി ഇന്ത്യയും ഭാരതവും എന്തോ രണ്ടായ കാര്യമാണ് എന്ന് വരുത്തി തീർത്ത് പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് കോൺഗ്രസ് നിലപാട്.